നമ്മുടെ നായകനും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചെറുപ്പകാലം മുതൽ നാം പല രീതിയിലുള്ള വാഗ്ദത്തങ്ങളും കേട്ടിട്ടുള്ളവരാ. ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നിനക്കിത് തരാം എന്നുള്ള വാഗ്ദത്തങ്ങൾ മുതൽ നമ്മുടെ സ്നേഹിതന്മാരിൽ നിന്നോ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നോ എന്തിനെ നമ്മുടെ ഭരണകൂടങ്ങളിൽ നിന്ന് വരെ പല രീതിയിലുള്ള വാഗ്ദത്തങ്ങളും നാം കേൾക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നാം കേൾക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം തന്നെ നിറവേറിക്കൊള്ളണം എന്നില്ല. അതിന് കാരണം ഈ വാഗ്ദത്തങ്ങൾ പറയുന്നവരെല്ലാവരും മനുഷ്യരാണ് എന്നുള്ളതാണ്. എന്നാൽ ദൈവിക വാഗ്ദത്തങ്ങൾ മാനുഷിക വാഗ്ദത്തങ്ങൾ പോലെയല്ല. കാരണം വാക്കു പറഞ്ഞ ദൈവത്തിന് വാക്കു മാറുവാൻ സാധിക്കുകയില്ല. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അടുത്ത ചോദ്യം, ഈ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി എത്ര നാൾ നാം കാത്തിരിക്കണം? തീർച്ചയായും ഈ വാഗ്ദത്തങ്ങളെല്ലാം നടക്കുമോ? ഏത് കാലത്താണ് എന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുക? ഈ ചോദ്യത്തിന് ഉത്തരം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഉൽപ്പത്തി 22 അധ്യായത്തിൽ ദൈവത്തിന്റെ വാക്കുകേട്ട് ഏകജാതനായ പുത്രനെ യാഗം കഴിക്കാനായി കൊണ്ടുപോകുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും. 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ അനുഗ്രഹം അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന് പ്രധാന കാരണം ദൈവം പറഞ്ഞ കാര്യം അതുപോലെ അനുസരിക്കുവാൻ അബ്രഹാം തയ്യാറായതുകൊണ്ടാണ്. ഈ അനുഗ്രഹം ദൈവം നിവർത്തിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിനോടുള്ള ഈ ദൈവിക അനുഗ്രഹം എപ്പോഴാണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തോല പ്രവൃത്തി 7:17 ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി എന്ന് കാണുവാൻ കഴിയും. അബ്രഹാമിനോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തമായ വർദ്ധനവ് നിവൃത്തിയാകുന്നത് ദൈവത്തിന്റെ സമയമാകുമ്പോഴാണ്. നാം ദൈവഹിതപ്രകാരം നാം ദൈവ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. അതിന് നാം ദൈവത്തെ സഹായിപ്പാനായി നമ്മുടെ ബുദ്ധിപരമായി ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണ്. സാഹചര്യങ്ങൾ എതിരാണെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും വാഗ്ദത്ത സമയം ആയപ്പോ സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. ദൈവിക വാഗ്ദത്ത നിവർത്തീകരണത്തിന് അനുസൃതമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് നാം കാണുന്ന സാഹചര്യത്തെ കണ്ടുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. വാഗ്ദത്തം തന്ന ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഈ സാഹചര്യങ്ങളൊന്നും തടസ്സമല്ല. വാഗ്ദത്തം തന്നത് ദൈവമാകൊണ്ട് ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അവൻ മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സിറ്റുവേഷനിൽ ദൈവിക ശബ്ദം നാം കേട്ടിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവബദലെ താങ്കൾ കേട്ട ദൈവത്തിന്റെ ശബ്ദം നിറവേറ്റുവാൻ അവൻ മതിയായവനാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കൾ ഇതുവരെയും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല എങ്കിൽ ഇന്ന് ഞാൻ താങ്കളെ ഈ ദൈവത്തിന്റെ അടുത്തേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. നാം ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നാം കടന്നു പോകുന്ന വിഷയങ്ങളിൽ ഇടപെടുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം പ്രതിസന്ധികളിൽ കൈവിടാത്ത ദൈവമാണ്. പ്രയാസഘട്ടങ്ങളിൽ കൂടെയിരിക്കുന്ന ദൈവമാണ്. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരു നാഥനാണ്. ഈ ദൈവത്തിനടുത്തേക്ക് അടുത്തു വരുവാൻ തയ്യാറാകുന്ന എല്ലാവരും ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുവാൻ തയ്യാറാകുന്ന ദൈവജനത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. താങ്കളോട് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ തലമുറയുടെ ജീവിതത്തിൽ താങ്കളുടെ കുടുംബത്തിൽ ചെയ്തെടുക്കുവാൻ അവൻ മതിയായവന. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം താങ്കൾ കാണും. താങ്കൾ മാത്രമല്ല താങ്കളായിരിക്കുന്ന പട്ടണവും കാണും. വചനം നാം എടുത്തു പഠിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ച വ്യക്തികളുടെ കുടുംബങ്ങളുടെ അനുഗ്രഹം അവരായിരുന്ന ദേശം കണ്ടു. അങ്ങനെയെങ്കിൽ ദേശം കാണത്തക്ക വിധത്തിലുള്ള ദൈവിക വാഗ്ദത്ത നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കാൻ പോകുകയാണ്. ഈ ദൈവിക വാഗ്ദത്തങ്ങൾ എന്ന് നിറവേറുമെന്നല്ലേ? ഈ ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവിക സമയത്ത് തന്നെ നിറവേറും. അത് ഒട്ടും താമസിക്കുകയില്ല. നാം ചെയ്യേണ്ടത് ദൈവ ശബ്ദം കേട്ട് നമ്മെ തന്നെ ദൈവത്തിന്റെ തൃക്കരത്തിൽ പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നാം നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് ദൈവമേ അങ്ങയുടെ വാഗ്ദത്തം നിറവേറുന്നില്ലല്ലോ എന്ന് പറയുന്നതിലുപരി ദൈവമേ ഞാനിതാ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുവാൻ തയ്യാറാ. അങ്ങയുടെ വാഗ്ദത്തം
വാഗ്ദത്തം എന്നിലൂടെ നിറവേറണമേ എന്ന് സമർപ്പിക്കുന്നെങ്കിൽ ഈ ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ താങ്കൾ കാണാൻ പോകുകയാണ്. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൈവശബ്ദം കേട്ട് ദൈവിക വാഗ്ദത്ത നിവർത്തീകരണത്തിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ തരുന്നു. എന്നിലൂടെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനം ആയിരിക്കുന്ന ദേശത്ത് അനുഗ്രഹമാകട്ടെ. ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ദൈവജനത്തിലൂടെ ഈ കുടുംബങ്ങളിലൂടെ വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് യേശുവിനു വേണ്ടി സമർപ്പിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവജനത്തിലൂടെ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരായിരിക്കുന്ന മേഖലകളിൽ അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങയ്ക്ക്. സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവശബ്ദം അനുസരിക്കുവാൻ തയ്യാറാകുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ ആ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം താങ്കൾ കാണാൻ പോകുകയാണ്. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്.